ഹായ് ഫ്രണ്ട്സ് എല്ലാവരും എന്തു പറയുന്നു അപ്പൊ ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് അപ്പൊ നമ്മൾ എന്താ ഉണ്ടാക്കുന്ന അബി പോൾ 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 പെറലനാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിനു വേണ്ടി ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു അര കിലോ പോർക്ക് ആണ് ഞാൻ ഈ പോർക്ക് വെന്ത് വെച്ചേക്കുക നമ്മുടെ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണ് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഒരു ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്താണ് ഞാനിത് വെന്ത് വെച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ ഇതിനുവേണ്ടി എടുത്തിരിക്കുന്നത് ഒരു വലിയ സവാളയാണ് ഒരു വലിയ വെള്ള ഉള്ളിയാണ് ഞാൻ എടുത്തേക്കുന്നത് അത് നല്ലപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് പിന്നെ ഉള്ളത് അഞ്ചല്ലി വെളുത്തുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ഞാൻ നല്ലതുപോലെ ചതച്ച് വെച്ചേക്കുക പിന്നെ ഉള്ളത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ കുരുമുളകാണ് അത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നല്ല ക്രഷ്ഡ് ബ്ലാക്ക് പെപ്പറാണ് എടുത്തേക്കുന്നത് പിന്നെ ഉള്ളത് ആവശ്യത്തിന് ഉപ്പ് പിന്നെ നമുക്ക് ലാസ്റ്റ് വേണം നമ്മുടെ രണ്ട് കരിവേപ്പില അപ്പൊ നമ്മള് പോർക്ക് പെരല ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാൻ എടുത്തു വെച്ചു അതിലേക്ക് നമുക്ക് ഇച്ചിരി എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം ഒന്ന് കടുക് പൊട്ടാനായിട്ട് വേണ്ടി അപ്പം എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുന്നതിലേക്ക് നമ്മള് ഒരു അര ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുത്തു കടുക് പൊട്ടി തുടങ്ങി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളി ഇട്ട് കൊടുക്കാം നല്ലപോലെ സോട്ട് ചെയ്തെടുക്കണം ഇതൊരു പകുതി ആകുമ്പോഴത്തേക്ക് മതി നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ആഡ് ചെയ്യാനായിട്ട് കാരണം നമ്മളത് നല്ലോണം ചതച്ച് വെച്ച കാരണം പെട്ടെന്ന് അതൊന്ന് കരിഞ്ഞു പോയില്ലെങ്കിൽ ഓൾമോസ്റ്റ് പകുതി സോട്ടയായി തുടങ്ങി ഇനി ഞാൻ അതിലേക്ക് നമ്മുടെ ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മുടെ ഉള്ളിയൊക്കെ ഓൾമോസ്റ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആയി തുടങ്ങി ഇനി അതിലേക്ക് നമുക്ക് നമ്മുടെ ഈ വെന്ത് വെച്ചേക്കുന്ന പോർക്ക് ഇട്ട് കൊടുക്കാം നമ്മളെ ഈ പോർക്ക് വെന്തപ്പം നല്ലതുപോലെ മഞ്ഞളും കുരുമുളകും ഒക്കെ ഇട്ട് വെന്തതായതുകൊണ്ട് മല്ലിപ്പൊടി ഒക്കെ ഇട്ട് വെന്തതായതുകൊണ്ട് കൂടുതലൊന്നും വേണ്ട ഇനി ലാസ്റ്റ് നമുക്ക് അതിനകത്ത് ചേർക്കാനുള്ള നമ്മുടെ കുരുമുളകാണ് ഇതൊന്നൊന്ന് നല്ലതായിട്ടൊന്ന് സോട്ടായി കഴിയട്ടെ രണ്ടും കൂടെ മിക്സായിട്ട് അത് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് കുരുമുളക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയ നമ്മുടെ കുരുമുളക് ക്രഷ് ചെയ്ത് വെച്ചേക്കുന്നത് എടുത്തിടാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി എരിവും കൂടെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കുരുമുളക് ആഡ് ചെയ്താൽ മതി അല്ലെങ്കിൽ രണ്ട് പച്ചമുളക് കൂടെ കീറിയിട്ടാൽ മതി അതിൻ്റെ അകത്തോട്ട് ഞാനിവിടെ പച്ചമുളക് ഉപയോഗിച്ചിട്ടില്ല കുരുമുളക് മാത്രമേ ഉള്ളൂ എരിവ് കൂടുതൽ വേണ്ടവർ അതിനനുസരിച്ച് ആഡ് ചെയ്യാം നമ്മുടെ ഈ പോർക്ക് ഇപ്പം അതേ നോക്കിക്കാൻ നല്ലതുപോലെ നമ്മുടെ ഉള്ളിയുടെയും ആ ഇഞ്ചിയുടെയും ആ വെളുത്തുള്ളിയുടെ ഒക്കെ ടേസ്റ്റിൽ നല്ലപോലെ മിക്സായിട്ടുണ്ട് അപ്പം അതിൻ്റെ ആ സ്മെല്ല് നല്ലതുപോലെ വരാൻ തുടങ്ങി അപ്പൊ നമ്മൾ എന്നും ഈ മസാല ചേർത്തല്ല ഈ ഉണ്ടാക്കുന്നത് അപ്പൊ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്റെ ഈ പോർക്ക് പെരളൻ ഉണ്ടാക്കാനായിട്ടുള്ള റെസിപ്പി എനിക്ക് തന്നത് സാജു മാറോത്ത് അങ്കിളാണ് അങ്കിളിന്റെ ഒരു മാസ്റ്റർ പീസ് റെസിപ്പിയാണിത് നമ്മുടെ പോർക്ക് ഓൾ റെഡിയായി ഇനി അതിലേക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് നല്ലതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുവാണ് അപ്പൊ ആ കറിവേപ്പിലയുടെയും കൂടെ സ്മെല്ലും ടേസ്റ്റും കൂടെ കിട്ടാൻ വേണ്ടി അതിനി നമുക്ക് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം അപ്പൊ ദേ നമ്മുടെ പോർക്ക് എല്ലാം റെഡിയായി നോക്കിക്കേ നല്ല പോർക്ക് പെരളൻ നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ കളറായി നിൽക്കുകയാണ് നമുക്കിനി അത് കഴിച്ചാൽ മതി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക് യു ഫോർ വാച്ചിങ്